ഞാനൊരു കാര്യം ചോദിച്ചാൽ സാറ് സമ്മതിക്കോ? എന്നാ ഞാനൊന്ന് പൊക്കോട്ടെ, അമ്മ വന്നിട്ട് നാട്ടിന്ന് ഇന്ന് ഈവനിങ് തിരിച്ചു, അതുകൊണ്ടാ. ആ ഇതാന്ന് ഞാൻ വിചാരിച്ചു ക്ലാസ് ബോറടിച്ചിട്ടാ. ബോറോ? സാറിനെ കണ്ടോണ്ടിരിക്കാൻ തന്നെ എന്ത് രസാന്നറിയോ? ഐ ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ടീച്ചർമാര് പറയുന്നതാ സുന്ദരൻ സാറിന്ന് എല്ലാരും വിളിക്കുന്നത്. ഏതായാലും ഇത്രയും വർഷമായിട്ട് വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന ഒരു പേര് വിടുന്നത് ആദ്യമായിട്ടാ. കളിയാക്കി വിളിക്കുന്നതാണെങ്കിലും കൊള്ളാം, സുന്ദരൻ. സാറ് ക്ലാസ് കഴിഞ്ഞ് ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് കണ്ടാലോ? എന്നാ ചുമ്മാ ഒരു ചായ കുടിക്കാം. എക്സ്ക്യൂസ് മീ, ഈ സ്കൂളിലെ ആരെങ്കിലും? എന്നാ പറഞ്ഞോ? ഈ മഞ്ജരി ടീച്ചർ. മഞ്ജരി ടീച്ചർ ഇപ്പോൾ പോയതല്ലേ ഉള്ളൂ, വീട്ടിലേക്കാന്ന് പറഞ്ഞാ പോയെ, വീട്ടിൽ ചെന്നാ കാണാം. ഓ ടീച്ചറുടെ ആരാ? ആ ടീച്ചറുടെ ഹസ്ബൻഡാ, ആന്റണി. മഞ്ജുവേ, മഞ്ജുവേ സംഭവം പറയണ്ട, എല്ലാവരും നോക്കുന്നുണ്ട് മാഷേ, എന്താന്ന് കാര്യം പറ. പറയാം വാ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ പതുക്കെ, എന്താ ഇത് മാഷേ, എന്താ? ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടു, നമ്മുടെ മഞ്ജരി ടീച്ചറല്ലേ മാരീഡ, നമ്മുടെ മഞ്ജരി ടീച്ചറല്ലേ മാരീഡാന്ന് ഞെട്ടില്ലേ? ആദ്യം കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. സ്കൂളിൽ നിന്ന് മെഴുകുതിരി പോലെ ഉരുകയായിരുന്നു. പുള്ളിക്കാരത്തിന്റെ ഹസ്ബൻഡ് ഇന്ന് സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്ന ഉടനെ ടീച്ചറെ തിരക്കിയത് എന്നോട്, ആരാന്ന് ചോദിച്ചപ്പോ പറയാ ടീച്ചർ ഹസ്ബൻഡാന്ന്. ഒരാറ്റം ബോംബെടുത്ത് നെഞ്ചത്തിട്ട പോലെ എന്റെ ഹൃദയം അങ്ങ് പൊട്ടിപ്പോയി. ഞാൻ ക്ലാസ് കളഞ്ഞിട്ട് മഞ്ജരി ടീച്ചറെ അടുത്തേക്ക് വെച്ചു പിടിച്ചു. അവിടെ ചെന്നപ്പോഴേ എനിക്ക് സമാധാനമായത്. കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് അവർ പിരിഞ്ഞു നിൽക്കുക, അതുകൊണ്ടാ മഞ്ജരി ട്രാൻസ്ഫർ വാങ്ങിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്. ഇത് പറയാൻ ടീച്ചറാണ് ഒരു ഈവനിങ് ടീക്ക് വിളിച്ചതാ, അപ്പോഴാ വിളിക്കാറുണ്ടവരും. ഇത്തരം പേഴ്സണൽ കാര്യങ്ങൾ പോലും എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് എന്നോട് എന്തെങ്കിലും ഒരു ഇത് കാണില്ലേ, ഒരിത് അല്ലേ? ഇത് ഞാൻ കാണിച്ചുതരാം. ഒന്ന് കെട്ടിയ പെണ്ണിന്റെ പുറകെ നടക്കാൻ നിനക്ക് നാണല്ലേ അവന്റെ ഒരു ഇത്? ഇതിലെന്താ നാണക്കെട്ടിരിക്കുന്നു? കുറ്റവും കുറവൊക്കെ എനിക്കില്ലേ, പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നല്ലേ ജീവിതം. എടാ പെണ്ണിന്റെ മനസ്സിൽ താലി കെട്ടിയ ഭർത്താവിന് എന്നും ഒരു സ്ഥാനമുണ്ട്, കാമുകന്റെ സ്ഥാനം അതിന്റെ അപ്പുറത്താ. ഞാൻ കെട്ടിയ ആ പ്രശ്നം തീരില്ലേ, നീ എന്നാ ഒന്ന് മിണ്ടായിരിക്കുന്നേ. അശോക് മഞ്ജരി ടീച്ചർ ആയിരുന്നു, പത്താമത്തെ കോള. ഞാൻ അറ്റൻഡ് ചെയ്തിട്ടു. ഹലോ ഹലോ, ഞാൻ ഫ്ലാറ്റിലെത്തി. എന്താ പറയാ, നിന്റെ ചെലവിൽ ഇന്ന് രണ്ടു കുപ്പി ബീറിയാൻ അടിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നോട് രണ്ട് വർത്താനം പറയാൻ വേണ്ടി തന്നെയാണ്. എനിക്ക് മനസ്സിലായി. എന്ത്? എന്നോടെന്താ പറയാനുണ്ടെന്ന്? എന്ത് പറയാ? നീ പറഞ്ഞില്ലല്ലോ. എടാ ജബ്രാനെ, അതല്ല ഞാൻ പറയാൻ പോകുന്നേ. പറ. എടാ കല്യാണം കഴിഞ്ഞൊരു പെണ്ണിന്റെ പുറകെ നടക്കാനാണ് നിന്റെ തീരുമാനം? ഏഹ്, എടാ ആളുകൾ നിന്നെ കുറിച്ച് പറഞ്ഞല്ലോ ഉള്ളാന്ന് വരില്ലേ? അപ്പം കാര്യം ഞാൻ നിന്റെ കൂടെ പലതിനും കൂട്ടു നിന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷെ കല്യാണം കഴിഞ്ഞൊരു പെണ്ണിന്റെ പുറകെ നടക്കാനോട് ആ എനിക്ക് ചോദിക്കാൻ പറ്റില്ല. ഞാനും ഒരു ഹസ്ബൻഡാണ്, എനിക്ക് ആ ടെൻഷൻ ഉണ്ട്. എന്റെ കുറി വെച്ചാ നീ എന്നതായി പറഞ്ഞോണ്ട് വരുന്നേ? ഏ ജബ്രാനെ ഒഴിഞ്ഞു മാറാൻ നോക്കല്ലേ. ജബ്രാനെ, നീ ആ ടീച്ചറെ കെട്ടാൻ പോകുന്ന അങ്കിളിനോട് പറഞ്ഞു. ഈശ മുളയ്ക്കാത്ത പ്രായത്തിൽ നമ്മൾ എന്തെങ്കിലും ഉസ്തതി കാണിച്ചു എന്ന് വെച്ച് അതും പറഞ്ഞ് ആ മഞ്ജരിയുടെ പുറകെ നടക്കാന്നാണ് നിന്റെ വിചാരം. ഇപ്പോ ഉരേച്ച, നമ്മൾ തമ്മിൽ ആരാ? നമ്മൾ കൂട്ടുകാരല്ലേ? അതെ. വളരെ അടുത്ത കൂട്ടുകാരല്ലേ? എന്ന് വെച്ചാൽ നിന്നെ പ്രേമിക്കൂ, നിന്നെ ഞാൻ കല്യാണം കഴിക്കൂ. ആ ഞാനും മഞ്ജരിയും തമ്മിൽ ഇപ്പം അങ്ങനെ, ഞങ്ങൾ തമ്മിൽ അടുത്ത കൂട്ടുകാരാണ്. എനിക്കാണെങ്കിൽ സ്ത്രീ സൗഹൃദമൊന്നും ഇല്ലാത്തതല്ലേ. മഞ്ജരി ഇപ്പം പഴയ മഞ്ജരിയല്ലേ, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പറയാനുണ്ട്, സങ്കടങ്ങൾ സന്തോഷങ്ങൾ പരിഭവങ്ങൾ, ആര് കേൾക്കാൻ കേൾക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഞാനെന്ത് ചെയ്യും, ഞാൻ ചുമ്മാ ഇരുന്ന് കേട്ടോളൂ. അല്ല സങ്കടങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ കുറയും, സന്തോഷങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ കൂടുമെന്നാണ്. എടാ ഒരു കൂട്ടുകാരി എങ്ങനെയാണ് ഒരു കൂട്ടുകാരൻ കല്യാണം കഴിക്കുന്നത്? എൻ്റെ പൊന്നു കൂട്ടുകാരെ, ഇതാ നിന്റെ കുഴപ്പം. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ സ്ലിപ്പാകുന്നു, അല്ലെങ്കിൽ സ്ലിപ്പാവും. നീ പറഞ്ഞില്ലേ അങ്കിളിനോട് അവളെ കെട്ടാൻ പോകുന്നു? അത് അങ്കിളിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചുമ്മാ തമാശ പറഞ്ഞതല്ലേ. അപ്പം മഞ്ജുവിനോട് പറഞ്ഞതോ? അതും ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാനായിരിക്കും. എടാ ഈ
പെണ്ണുങ്ങളുടെ തമാശ പറയുന്നതാ രസം, ആണുങ്ങളുടെ തമാശ പറയുന്നതിനേക്കാൾ. എനിക്കിപ്പോഴല്ലേ അതൊക്കെ പിടിയിട്ടു. നിനക്ക് പിടിയിട്ടില്ലോ? ഓ ആ അന്നാ പിന്നെ നിനക്ക് മഞ്ജുമേനയും കെട്ടിക്കൂടെ. എടാ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്, ആ കൊച്ചിന് ഇഷ്ടക്കുറവില്ലെങ്കിൽ നീയും കെട്ടുന്നു. അങ്കിള് പറഞ്ഞ പോലെ ആ വണ്ടി വിളിച്ച് വരുന്ന പെണ്ണ് ഇവളാണെങ്കിലോ മഞ്ജിമ. പ്രായം കൊണ്ട് ചേർന്നില്ലെങ്കിലും എല്ലാം കൊണ്ടും അവള് നിനക്ക് ചേരുന്ന പെണ്ണ. പെണ്ണല്ല, പെൺകുട്ടി. അതിനിടെ കയറിയിട്ടോ അവൻ്റെ